നല്ല കൂട്ടുകാരെ സമ്പാദിച്ചില്ലെങ്കിൽ ഭൂമിയിൽ കിട്ടുന്ന പരലോകത്ത് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരിതാപകരമായ അവസ്ഥകൾ അതോടൊപ്പം തന്നെ അല്ലാഹുവിന്റെ ഖുർആൻ കൂട്ടുകൂടണമെന്ന് പറഞ്ഞ ഒമ്പത് വിഭാഗം ആളുകളിൽ ഒരു കൂട്ടുകാരനെയാണ് നാം ഇന്നലെ പരിചയപ്പെടുത്തത്. ഇന്ന് എന്റെ മുമ്പിൽ ഒരു വലിയ വെല്ലുവിളിയാണുള്ളത്. ബാക്കി എട്ട് കൂട്ടുകാരെ പറയണം. ആ കൂട്ടുകാർ യഥാർത്ഥ കൂട്ടുകാരൻ, നമ്മുടെ അപകട സന്ധികളിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവനാണ് നമ്മുടെ കൂട്ടുകാർ. എന്റെ വിഷയത്തിന്റെ ആകെ ഒരു തുക ഞാൻ പറയുകയാണ്. ഇന്നത്തെ പരാമർശത്തിന്റെ ഒരു യഥാർത്ഥ കൂട്ടുകാരൻ ആരാണ്? അവൻ വല്ലാതെ പ്രതിസന്ധിയിലും പ്രയാസത്തിലും പെടുമ്പോൾ അവനെ ആശ്വസിപ്പിക്കാൻ എത്തുന്നവൻ. ഏറ്റവും വലിയ പ്രയാസം പരലോകത്തെ പ്രയാസമാണ്. അതിനേക്കാൾ വലിയ പ്രയാസമാണ് മരണത്തിന്റെ പ്രയാസം. ആ സമയത്തൊക്കെ ഈ ഒമ്പത് കൂട്ടുകാർ നമ്മുടെ കൂടെ ഉണ്ടാകുമോ? എന്താണ് ഖുർആൻ അതിനെ കുറിച്ച് പറയുക? പരലോകത്തിന്റെ പാരവശ്യതയിൽ ഇവർ നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്തുക്കളായി പരലോകത്ത് നമ്മെ സഹായിക്കുമോ? ഇങ്ങനെ ഖുർആൻ പറയുന്ന ഓരോ ആയത്തുകളും പറഞ്ഞ് ഇൻഷാ അല്ലാ ഈ കൂട്ടുകാർ പരസ്പരം സ്വർഗത്തിൽ കണ്ടുമുട്ടി ശൈക്കിയാണ്ട് കൊടുത്ത് പിരിഞ്ഞു ഉരിയുന്ന ഒരു സന്ദർഭം ഖുർആൻ പറയുന്നുണ്ട്. അത് പറഞ്ഞ് സ്വർഗത്തിലെ കൂട്ടുകാരായി സ്വലാത്ത് ചൊല്ലി കാര്യമായി ദുആ ചെയ്ത് ആയിരക്കണക്കിന് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി വസീയത്ത് ചെയ്തിട്ടുണ്ട്. ആ ദുആയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. കണ്ണീരലിഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്ത് പിരിയാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടെ എല്ലാവിധ ആഗ്രഹത്തോടെ ആയിരക്കണക്കിന് ആളുകൾ ഈ സദസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇന്നലെ പ്രഭാഷണം കേട്ട എല്ലാവരും എന്നോട് പറഞ്ഞു, ഉസ്താദെ ഈ വിഷയം ഇങ്ങനെയാണെന്ന് ഞങ്ങൾ കരുതിയില്ല. ഖുർആനിലെ കൂട്ടുകാർ എന്ന് പറയുമ്പോൾ വേറെ എന്തൊക്കെയാണ് കരുതി? ഏതായാലും വളരെ ആകർഷകമായ രീതിയിൽ അത് അവതരിപ്പിച്ചു എന്ന് നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തിയതിൽ വളരെയേറെ ആഹ്ലാദമുണ്ട്. ഇന്നലെ നിർത്തിയെത്തുന്ന വീണ്ടും നമുക്ക് തുടങ്ങാം. അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ സുമനസ്സുകളായ ചെറുപ്പക്കാരുടെ ജീവകാരുണ്യ ഈ പ്രസ്ഥാനത്തിൽ ഒരു പങ്കാളിയായി എന്നെ അത്ഭുതപ്പെടുത്തിയത് നമ്മുടെ ബഹുമാനായ എം എൽ എ ഈ സദസ്സിലോട്ട് വന്ന് ഇവിടെ ഇരുന്നത് കൊണ്ടാണ്. ഞങ്ങളുടെ നാടുകളിലൊക്കെ എം എൽ എമാരുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു ചെറുപ്പക്കാരുടെ ഒരു പ്രവർത്തനത്തിൽ അവർക്കൊരു ആവേശമായി, അവർക്ക് നാളെ ഒരു മുന്നോട്ടുള്ള പ്രയാണത്തിൽ അവരെ തള്ളി നിൽക്കാൻ കഴിയുന്ന ഒരു ഒരു സാന്നിധ്യമായി അദ്ദേഹം ഇവിടെ വന്നതിൽ ആയിരം വട്ടം ഞാൻ അദ്ദേഹത്തിന്റെ വിശാലമായ മനസ്കതയെ അഭിനന്ദിക്കുന്നു, ശ്ലാഘിക്കുന്നു. അള്ളാഹു നല്ലതത്തെ തരുമാറാകട്ടെ. അതോടൊപ്പം തന്നെ അള്ളാഹു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ, ഞാനിവിടെ വന്നിടത്തോളം കാലം നിങ്ങളെ കുറിച്ച് നൂറ് നാവാണ് ഈ നാട്ടുകാർ. ആദ്യമായിട്ടാണ് നെല്ലിക്കുന്ന് വരുന്നതെങ്കിലും കേരളത്തിൽ നെല്ലിക്കുന്ന് എന്ന് പറയുന്ന ഈ നാട് വളരെ പ്രസിദ്ധമാണ്. ഒന്നിവിടെ അടക്കം ചെയ്യപ്പെട്ട മഹാനായ പുരുഷൻ അള്ളാഹു സുബ്ഹാനഹു ഹക്കജാഹു പറക്കത്തുകൊണ്ട് എല്ലാ സുനിർദ്ദേശങ്ങളും അള്ളാഹു സബലീകരിക്കട്ടെ. അതോടൊപ്പം തന്നെ അദ്ദേഹം നമ്മുടെ എം എൽ എ അറിയപ്പെടുന്ന ഈ നാടിന്റെ പേരിലാണ്. അദ്ദേഹത്തിന്റെ പേരെന്താണെന്ന് ഞാൻ ഇന്ന് ഹാരിസിനോട് ചോദിച്ചു. പേരെനിക്കറിയില്ല. എന്നെ നെല്ലിക്കുന്ന എന്ന് പറയുമ്പോഴും പേരെന്താണെന്ന് ഞാൻ ഹാരിസിനോട് ചോദിച്ചു. അദ്ദേഹത്തിന്റെ പേരെന്താണ്? സ്വന്തം പിറന്ന മണ്ണിന്റെ പേരിൽ അറിയപ്പെടുക എന്ന് പറയുന്നത് ലോകത്ത് വളരെ അപൂർവമായി കിട്ടുന്ന ചില സൗഭാഗ്യങ്ങളാണ്. അദ്ദേഹത്തിന്റെ പേര് ചിലപ്പോൾ കേരളത്തിൽ ആർക്കും തന്നെ അറിഞ്ഞുകൂടായിരിക്കും. എന്നെ നെല്ലിക്കുന്ന് എന്ന് പറയുമ്പോഴും ഞാൻ ഇതിനു മുമ്പ് ആലോചിച്ചിട്ടുണ്ട് എന്തായിരിക്കാം യഥാർത്ഥ പേര്. ഇന്നാണ് ഞാൻ അത് അറിഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വതആല പിറന്ന മണ്ണുമായി ജനിച്ച മണ്ണുമായി ഉള്ള ആ ബന്ധം അള്ളാഹു അവസാനം വരെ നിലനിർത്തട്ടെ എന്ന ദുആയോടുകൂടി ഞാൻ എല്ലാവരുടെയും അനുമതിയോടെ എൻ്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. സമയം പരിമിതമാണ്, വിഷയം വിശാലമാണ്. പരിമിതമായ സമയത്തുന്നിൽ വിശാലമായ ഒരു വിഷയം പറയൽ ഒരു പ്രഭാഷകനെ സംബന്ധിച്ചോളം വളരെ ഒരു വെല്ലുവിളിയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവസാനം വരെ നിങ്ങളെല്ലാവരും ഉണ്ടാകണം. ബഹുമാനരായ ഉസ്താദന്മാർ ആലിമീങ്ങളും ഒക്കെ പങ്കെടുക്കുന്ന ഒരു സദസ്സാണ്. പത്ത് സലാത്ത് ചൊല്ലി കാര്യമായി ദുആ ചെയ്ത് നമുക്ക് പിരിയണം. അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കട്ടെ, റബ്ബ് സുബ്ഹാനഹു വതആല പൂർണ്ണമായി അനുഗ്രഹിക്കട്ടെ എന്ന ദുആയോടുകൂടി ധാരാളം സഹോദര സമുദായങ്ങളും ഈ സദസ്സിൽ തന്നെയുണ്ട്. എത്ര യോഗേശ്വര തൃഷ്ണോ എത്ര പാർത്ഥോ യതനുത്തരത. എവിടെ വഴിതെട്ടി നടക്കുന്ന ഒരു സഞ്ചാരി ഉണ്ടാകുമോ അവൻ്റെ വഴി കാട്ടാൻ ഒരു ആചാര്യനും ഉണ്ടാവും. വഴിതെട്ടി നടക്കുന്ന ലോകത്തിൻ്റെ സഞ്ചാരികളെ നന്മയുടെയും സ്വർഗത്തിൻ്റെയും പാതയിലേക്ക് വഴികാട്ടാനുള്ള സദസ്സാണ് ഈ സദസ്സ്. അതുകൊണ്ട് ഇവിടെ ജാതിയുടെ, വർണ്ണത്തിൻ്റെ, വർഗത്തിൻ്റെ, ഭാഷയുടെ, ദേശത്തിൻ്റെ, നിറത്തിൻ്റെ ഒന്നിൻ്റെയും വ്യത്യാസമില്ല. മനുഷ്യത്വത്തിൻ്റെ മനസ്സുള്ളവരും മുഴുവനും മനസാന്നിധ്യത്തോടെ ഒരുങ്ങുന്ന ഈ സദസ്സിലേക്ക് എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദര സമുദായങ്ങളെയും ഹാർദവമായി സ്വാഗതം ചെയ്ത് കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ ഞാൻ എൻ്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. അള്ളാഹു നാം ഏവരെയും സ്വീകരിക്കുമാറാകട്ടെ. ഖുർആൻ പറഞ്ഞ ഒമ്പത് കൂട്ടുകാരിൽ ഒരു കൂട്ടുകാരനെയാണ് നാം ഇന്നലെ പറഞ്ഞത്. ഇന്ന് ഇൻഷാല്ലാ ബാക്കി നമുക്ക് തുടങ്ങാം. അള്ളാഹു സ്വീകരിക്കട്ടെ. ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും അവൻ്റെ മനസ്സിൽ ഒരു വലിയ ആഗ്രഹമുണ്ടാവും.
ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചോളം അവന്റെ മനസ്സിൽ ഒടുങ്ങാത്ത ഒരാഗ്രഹമുണ്ടാവും. ഈ സായം സന്ധ്യയിൽ, ഈ നിശബ്ദമായ രാത്രിയിൽ എന്റെ വാക്കുകൾ കേൾക്കാനെത്തിയ ഓരോരുത്തരുടെയും മനസ്സിൽ അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം ഉണ്ടാകും. ആ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ദിനരാത്രങ്ങളും നമ്മൾ മാറ്റിവെക്കുന്നത്. അല്പം കൂടെ എക്കൊരു ഒരു പോയിന്റ് കൂടെ. ആ ആഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളും നമ്മൾ മാറ്റിവെക്കുമ്പോ എല്ലാവരുടെയും മനസ്സിന്റെ അടങ്ങാത്ത ഒരഭിലാഷം, ആ അഭിലാഷം ചിലപ്പോൾ മറ്റൊരാളോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവില്ല. നമ്മുടെ ഹൃദയത്തിൽ മാത്രം നാം ഒരുമിച്ച് കൂട്ടിവെച്ച മഹത്തായ അഭിലാഷം അഭിമാനത്തെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളും നമ്മൾ മാറ്റിവെക്കുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, യുവാക്കളെ, യുവതികളെ, നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഏതാവണം? പലപ്പോഴും നമ്മൾ ആഗ്രഹങ്ങളെ സഫലീകരിക്കാറില്ല. മനുഷ്യന്റെ മനസ്സിലെ ഒടുങ്ങാത്ത ആഗ്രഹങ്ങൾ, അത് സഫലീകരിക്കാട് മനുഷ്യന്റെ ഹൃദയത്തിൽ കിടന്ന് ചീഞ്ഞു നാറുമ്പോഴാണ് അത്യാഗ്രഹം ഉണ്ടാകുന്നത് എന്ന ഒരു ചൈനീസ് പഴമുടിയിൽ കേട്ടിട്ടുണ്ട്. അവന്റെ ഒടുങ്ങാത്ത ആഗ്രഹങ്ങൾ മനസ്സിൽ കിടന്ന് അത് സാക്ഷാത്കരിക്കപ്പെടാതെ ചീഞ്ഞു നാറുമ്പോ അത് പിന്നെ ആഗ്രഹം സാധൂകരിക്കാനുള്ള അത്യാഗ്രഹമായി മാറും. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ ഒരായിരം ആഗ്രഹങ്ങളില്ലാത്തവരാരുമില്ല. മനുഷ്യനായി പിറന്നവനാണോ അവന് എന്തെങ്കിലും ആഗ്രഹമുണ്ടാവും. പക്ഷേ ലോകത്തിൽ ഒരു വലിയ ആഗ്രഹവുമായി നിറനിന്ന ഒരു മനുഷ്യനെ ഞാൻ എന്റെ ഖുർആന്റെ കൂട്ടുകാരിൽ നിങ്ങൾക്ക് ഞാൻ ആമുഖമായി പരിചയപ്പെടുത്തുകയാ. പരാവാരം പോലെ പരന്നു കിടക്കുന്ന ഈ സദസ്സിൽ സഹോദരങ്ങളെ, ഇതേപോലെ നിശബ്ദമായ ഒരു രാത്രി എല്ലാവരും ഉറക്കത്തിന്റെ കരിമ്പടം പുതച്ച് ലോകത്തിലെ ഏറ്റവും കൂടുതൽ തണുപ്പുണ്ട് എന്ന് പരിചയപ്പെടുത്തപ്പെടുന്നു. ആ വല്ലാത്ത മരങ്കോച്ചുന്ന തണുപ്പത്ത് ഈത്തപ്പന മരത്തിന്റെ ഓലകൾ പോലും വല്ലാത്ത മഞ്ഞ കണങ്ങളേറ്റ് ചുരുണ്ടു കിടക്കുന്ന മദീനയിലെ ഒരു പുണ്യരാത്രി മദീനാനിവാസികളും മുഴുവനും ഉറക്കത്തിന്റെ കരിമ്പടം പുറത്തു കിടക്കുമ്പോ ഉറക്കം വരാത്ത കണ്ണുകളെ, ഉറക്കം വരുന്ന കണ്ണുകളെ ആഗ്രഹത്തിന്റെ അഭിനിവേശം കൊണ്ട് ഉറക്കത്തിൽ നിന്ന് മാറ്റി നിർത്തി തന്റെ കയ്യിൽ ചൂടായി പിടിച്ച ഒരു പാത്രത്തിൽ വെള്ളവുമായി, ചൂടുവെള്ളവുമായി ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ കാത്തു നിൽക്കുന്നു ഈത്തപ്പന മരത്തിന്റെ ഓല കൊണ്ട് മെനഞ്ഞുണ്ടാക്കിയ ഒരു ചെറിയ കുടിലിന്റെ മുൻഭാഗത്ത്. 10 മുഴം നീളമുള്ള, 8 മുഴം വീതിയുള്ള ആകാശത്തെങ്ങാനും പേമാരി പെയ്താൽ മടത്തുള്ളികളും മുഴുവന് മേൽക്കൂരയുടെ ഇടഭാഗത്ത് കൂടി താഴോട്ട് ഒലിച്ചിറങ്ങി ഗൃഹനായകന്റെ ദാടിലോമങ്ങളിലൂടെ താഴോട്ട് ഇട്ടിട്ട് വീടുമായിരുന്നു എന്ന് ലോക ചരിത്രം പരിചയപ്പെടുത്തിയ 400,000 ചതുരശ്ര കിലോമീറ്റർ വിശാല വിസ്തൃതമായ അറേബ്യൻ സാമ്രാജ്യത്തിന്റെ കിരീടം വെക്കാത്ത രാജാധിമന്നനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ലോകം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരിയായ നേതാവ്, അള്ളാഹുവിന്റെ റസൂൽ തിരുദൂതരുടെ വസതിയുടെ മുമ്പിലാണ് ചൂട് പിടിപ്പിച്ച വെള്ളവുമായി മരം കൊച്ചുന്ന തണുപ്പ് ഉറക്കം തടുകി തലോടുന്ന കണ്ണുകളെ തന്റെ ഏറ്റവും വലിയ ആഗ്രഹം കൊണ്ട് വഴുതി മാറ്റി ഒരു ചെറുപ്പക്കാരൻ കാത്തു നിൽക്കുന്നത്. ആ സമയത്ത് രാത്രിയുടെ യാമങ്ങൾ ഓരോന്നോരോന്നായി കടന്നു പോകുമ്പോ മദീന മുഴുവനം വല്ലാതെ തണുപ്പ് കൊണ്ട് കിടുകി പറക്കുമ്പോ ആ സമയത്ത് ലോകത്തിന്റെ ഇരുനോകത്തിന്റെ വെളിച്ചമായ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിശാ നമസ്കാരത്തിന് വേണ്ടി, തഹജ്ജുദ് നമസ്കാരത്തിന് വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ കുടിലിന്റെ വാതില് തുറന്ന് വെളിയിലോട്ട് വരുമ്പോ ഉറക്കം വരാതെ ചൂടാക്കിയ വെള്ളവും തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു നിൽക്കുന്ന തന്റെ പ്രിയപ്പെട്ട അനിയായി ബഹുമാനപ്പെട്ട റബീഅത്ത് ബിൻ ഹൈസം റളിയല്ലാഹു അൻഹുവിനെ കാണുമ്പോ അള്ളാഹുവിന്റെ റസൂൽ എന്ന പ്രിയപ്പെട്ട സ്നേഹനായകന്റെ മുമ്പിൽ, ലോകം കണ്ട ഏറ്റവും വലിയ കൂട്ടുകാരന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ റസൂൽ മരം കൊച്ചുന്ന തണുപ്പത്ത് കിടുങ്ങി പറക്കുമ്പോ എന്താണ് റബിയ ഉറങ്ങാത്തതെന്ന് ചോദിക്കുമ്പോ എത്രയോ നാളുകളായി നമ്മൾ കേട്ട ചരിത്രമാ, ആ ചരിത്രത്തിന്റെ ഇടയിലൊരു ചരിത്രമുണ്ട്. സഹോദരങ്ങളെ, കിടുങ്ങി പറച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തിരുദൂതരോട്, അള്ളാഹുവിന്റെ തിരുദൂതരെ, പാതിരാ സമയത്ത് മരം കൊച്ചുന്ന തണുപ്പത്ത് തങ്ങൾ വരുമ്പോ അങ്ങേക്ക് നിശാ നമസ്കാരത്തിന്, തഹജ്ജുദ് നമസ്കാരത്തിന് വുളു ചെയ്യാനുള്ള വെള്ളവും ചൂടാക്കി കാത്തിരുന്നതാ നബിയെ എന്ന് പറഞ്ഞ് തന്റെ പ്രിയപ്പെട്ട സഹകാരിയായ, തന്റെ പ്രിയപ്പെട്ട ഹൃദയ നായകന്റെ കയ്യിലേക്ക് ആ വെള്ളത്തിന്റെ പാത്രം എടുത്തു കൊടുക്കുമ്പോ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
അല്ലാഹുവിന്റെ തിരുദൂതൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ട അനിയായിയുടെ സ്നേഹത്തിന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹൃദയം തരളിതമായി അല്ലാഹുവിന്റെ തിരുദൂതൻ ചോദിച്ചു പാതിരാവിനെ നിശബ്ദതയിൽ റബീആ എന്താ നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ആഗ്രഹമില്ലാത്ത മനുഷ്യരില്ല അഭിലാഷമില്ലാത്ത മനുഷ്യരില്ല അഭിവാഞ്ഛയില്ലാത്ത മനുഷ്യരില്ല ഈ മനസ്സിൽ 1000 മനസ്സെന്ന് പറയുന്ന നെഞ്ചിൻ കൂടിന്റെ ഉള്ളിലുള്ള ഈ ഒരു ചെറിയ അവയവത്തിന്റെ ഉള്ളിൽ ഈ ചെറിയ അവയവത്തിന്റെ ഉള്ളിൽ ഒരു മുട്ടിയോളം വലിപ്പമുള്ള 350 ഗ്രാം തൂക്കമുള്ള വലതുഭാഗത്ത് ഇടത്തോട്ട് തിരിഞ്ഞിരിക്കുന്ന ഹൃദയമെന്ന ഏറ്റവും വലിയ ഒരു ചെറിയ അവയവത്തിന്റെ ഉള്ളിൽ 1000 ആഗ്രഹങ്ങളുമായി ജീവിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആരാ ചോദിക്കുന്നത് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു റബീആ നിന്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം ഏതാ ആ ആഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ നിനക്ക് ഞാൻ ഇത് സാധിപ്പിച്ചു തരാമെന്ന് പറയുമ്പോൾ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഖുർആനിലെ കൂട്ടുകാരിൽ രണ്ടാമത്തെ കൂട്ടുകാരനെ പരിചയപ്പെടുത്താൻ പോവുകയാ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ കൂട്ടുകാരൻ ബഹുമാനപ്പെട്ട റബീഅത്ത് ബിൻ ഹൈസം റളിയല്ലാഹു അൻഹു ആ സമയത്ത് നിശബ്ദമായി നിൽക്കുന്ന നീലാകാശത്തിന്റെ നീട് ഒരു നിശീദിനി വല്ലാതെ ഉറക്കം കടിച്ചു കിടക്കുമ്പോ ബഹുമാനപ്പെട്ട റബീഅത്ത് ബിൻ ഹൈസം റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹമേടാ പലപ്പോഴും നമ്മൾ കേട്ടതല്ലേ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞതെന്ത് നബിയേ അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന നാളെ സ്വർഗത്തിൽ അങ്ങയുടെ കൂട്ടുകാരനാവാൻ നബിയേ എന്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോ എന്റെ ഹൃദയത്തിന്റെ ചെപ്പിന്റെ ഉള്ളില് ജീവിതത്തിന്റെ ആൾക്കാരുമായി ഞാൻ സൂചിപ്പിച്ചു വെച്ച ആഗ്രഹമേടാ അത് വേറൊന്നുമല്ലേ നാളെ സ്വർഗത്തിൽ അങ്ങയുടെ കൂട്ടുകാരാകാൻ ചോദിച്ചതേതാണ് സഹോദരങ്ങളെ എന്റെ പൊന്നു ചെറുപ്പക്കാരാ കാസർഗോഡ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന നാളെ സ്വർഗത്തിൽ ഒരു കൂട്ടുകാരനാവാൻ ഏതാ ചോദിച്ചത് കൂട്ടുകാരല്ലയോ ഏതാ ചോദിച്ചത് കൂട്ടുകെട്ടല്ലയോ അല്ലാന്റെ നബിയേ നാളെ എനിക്ക് സ്വർഗത്തിലെ കൂട്ടുകാരനാകണം ഈ കഥ കേൾക്കുമ്പോ പല പ്രാവശ്യം കേട്ട് കേട്ടിട്ട് വല്ലാതെ ചെവി തരംബിച്ചു പോയടാ പക്ഷേ അവിടെ എന്റെ പൊന്നു ചെറുപ്പക്കാരെ നിങ്ങളൊന്ന് ഓർക്കണം എന്താ ഓർക്കേണ്ടതെന്നറിയോ നിങ്ങളുടെ മനസ്സിൽ 1000 ആഗ്രഹമില്ലേ കാസർഗോഡ് നഗരത്തിലേക്ക് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ താര രാജാവ് ഇർഫാൻ പത്താൻ വരുമ്പോ ഒന്ന് കാണാനുള്ള ആഗ്രഹം ഇപ്പോഴേ ചെറുപ്പക്കാരെ മനസ്സിലില്ലേ 1000 ആഗ്രഹങ്ങളില്ലേ ആഗ്രഹത്തിന്റെ നടുവിൽ റബിയ ചോദിച്ചത് എന്താ റബിയ റളിയല്ലാഹു അൻഹുവിനെ ചോദിക്കാൻ വേറെ ആവശ്യമില്ലാതിട്ടല്ല അതറിയണമെങ്കിൽ ആരാ റബിയ എന്നറിയണം ആരാ റബിയ റളിയല്ലാഹു അൻഹുവെന്നറിയോ തലതായ്ക്കാൻ ഒരു കടപ്പാടമില്ലാട് തലതായ്ക്കാൻ ഒരു കൂരയില്ലാട് മസ്ജിദ് നബവിയുടെ വരാന്തയിൽ അഹ്ലു സുഫത്തിൽ സഹാബിയ തലതായ്ക്കാൻ ഒരു കൂര സ്വന്തമായിട്ടില്ല ഭാര്യക്കും മക്കൾക്കും കിടന്നുറങ്ങാൻ ഒരു ചട്ടക്കൂരയില്ല മസ്ജിദ് നബവിയുടെ വരാന്തയിൽ കിടന്നുറങ്ങുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ആരെങ്കിലും ഹദിയ കൊണ്ടുവരുമോ തന്റെ കയ്യിൽ കിട്ടിയ ഹദിയ ഈത്തപ്പഴം റസൂലുള്ള കൊടുത്താല് ആ ഈത്തപ്പഴം നിന്നിട്ട് വയറ് നിറച്ചിരുന്ന ഭക്ഷണം കഴിക്കാൻ ഗതിയില്ലാത്ത അല്ലാഹുവിന്റെ റസൂല് കൊടുക്കുന്ന ഈത്തപ്പഴം കഴിച്ചിട്ട് ഒരു നേരത്തെ വിശപ്പടക്കുന്ന സഹാബി നേരത്തെ ഭക്ഷണത്ത് വാങ്ങിക്കാനുള്ള ഗതിയില്ല തലതായി കാണൊരു കൂര പോലുമില്ല എന്നിട്ടും റബിയാ റളിയല്ലാഹു അൻഹു ഞാനെന്ന് ചോദിക്കട്ടെ പള്ളത്തൊരാളുണ്ടെങ്കിൽ അയാൾക്ക് സ്വന്തമായിട്ടൊരു തരി മണ്ണില്ല കിടക്കാനൊരു കൂരയില്ല കിടന്നിറങ്ങുന്നത് പള്ളം ഹൈദ്രോസ് ജുമാ മസ്ജിദിന്റെ വരാന്തയില അയാളുടെ അടുക്കലേക്ക് വന്നിട്ട് ഈ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നം വന്നിട്ട് ഏതാഗ്രഹമാ ചോദിച്ചോന്ന് ചോദിച്ചാൽ അയാൾക്ക് ആദ്യം ചോദിക്കാനുള്ളത് എന്തായിരിക്കും എനിക്ക് തനതായിക്കാനൊരു കൂര വേണമെന്നല്ലേ എന്റെ ഭാര്യക്കും മക്കൾക്കും കിടക്കാനൊരു സുരക്ഷിതമായ ഇടം വേണമെന്നല്ലേ ഇതാരാ ചോദിക്കുന്നത് ലോകത്തിന്റെ സമ്പന്നനല്ല ആകാശത്തേക്ക് കൈകൾ ഉയർത്തിയാൽ സ്വീകരിച്ചു കണ്ടല്ലാടം അടക്കപ്പെട്ടുകൂടാത്ത ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അബൂ ഖുബൈസ് പർവ്വതത്തിന്റെ മറുഭാഗത്ത് പുഞ്ചിരി പൊളിച്ചു നിന്ന ചന്ദ്രഗോളത്തെ ഏത് വിരലുകളാണോ ചൂണ്ടിയപ്പോൾ പിളർത്തി മാറിയത് ചന്ദ്രഗോളത്തെ പോലും പിളർത്താൻ കഴിവുള്ള അരിസാലത്തിന്റെ നായകനല്ലേ ചോദിക്കുന്നത് എന്താ റബിയാ നിന്റെ ആവശ്യം എന്താ സഹോദരങ്ങളെ ഒരു തുണ്ട് ഭൂമി ചോദിച്ചിട്ടില്ല തലതായിക്കാൻ ഒരിടം വേണം
വന്നല്ല ഈ ഭൂമിയിൽ ഒന്നും കിട്ടിയില്ലെങ്കിലും വേണ്ട നബിയേ വേണ്ട നബിയേ വേണ്ട നബിയേ അസ്അലുക മുറാഫഖതക ബിൽജന്ന നാളെ സ്വർഗ്ഗത്തിൽ അങ്ങയുടെ തൊട്ടടുത്തിരിക്കാൻ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ അങ്ങയുടെ കൂട്ടുകാരനാകാൻ നാളെ പരലോകത്ത് അങ്ങയുടെ കൂട്ടുകാരനായി മാറാൻ ആരാ ചെറുപ്പക്കാരാ ചോദിക്കുന്നതെന്നറിയോ റബിയാ റളിയല്ലാഹു അൻഹു അല്ലേ അല്ലാഹുവിന്റെ ഖുർആൻ രണ്ടാമത് പറഞ്ഞ കൂട്ടുകാരൻ ആരെന്നറിയോ വമൈ യുത്തില്ലാഹ വറസൂലാ അല്ലാഹുവിന്റെ റസൂലിനെ കൂട്ടുകാരനാക്കുക അല്ലാഹുവിന്റെ റസൂലിനെ കൂട്ടുകാരനാക്കുക നമ്മുടെ ഹൃദയത്തിന്റെ കൂട്ടുകാരനാരാ നമ്മുടെ ജീവിതത്തിന്റെ കൂട്ടുകാരനാരാ അല്ലാഹുവിന്റെ റസൂലിനെ കൂട്ടുകാരനാകണം മദീനയുടെ നായകനെ കൂട്ടുകാരനാകണം.